ഹലോ ഫ്രണ്ട്സ്, ഈ 3D പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലിറ്റിൽ മെർമൈഡിനെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതുപോലത്തെ ഷേപ്പിൽ തെർമോക്കോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫുള്ള് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഗ്രീൻ കളർ ക്ലേയിൽ കുറച്ച് ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ്, അതുപോലെ തന്നെ ഗ്രീനിൽ യെല്ലോ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡ് കിട്ടിയത്. അപ്പോൾ അതിൽ ബ്ലൂ കളർ മിക്സ് ചെയ്ത് ഈ വലിയ ക്ലേ യൂസ് ചെയ്തിട്ട് ആദ്യം ഇതുപോലൊരു ഷേപ്പിൽ ഉരുട്ടി കൊടുക്കുക. അതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് അതിനുശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് ആ ഹോളൊന്ന് വലിപ്പമാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാണ്ട് അത് റോൾ ചെയ്തതിനൊപ്പം തന്നെ അത് പരത്തിയും കൊടുത്തിട്ട് അപ്പോൾ ഈ ഒരു നമ്മുടെ മെർമൈഡിൻ്റെ ടെയിലാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. മുകളിൽ നല്ല വീതിയും അതുപോലെ താഴേക്ക് വരുന്നതോറും വീതി കുറച്ചു. അപ്പോൾ നമ്മൾ ഈ മെർമൈഡ് ഇരിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ച് തെർമോക്കോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഞാൻ ഇതുപോലൊരു കമ്പി കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റായിട്ട് നന്നായിട്ട് ഗം അപ്ലൈ ചെയ്ത് അതുപോലെ വാല് ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള ഭാഗത്തും ഗം അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് തന്നെ വാലിൻ്റെ ഫ്രണ്ടിൽ പോലെ വി പോലെ കട്ട് ചെയ്ത് കൊടുത്ത് അതൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷമാണ് വെച്ച് കൊടുക്കുന്നത്. നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ ക്രാക്ക് വന്നാലും കുഴപ്പമില്ല. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഫിഷിൻ്റെ ടെയില് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ സർക്കിളിൽ കട്ട് ചെയ്യുക. അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങൾക്കായിട്ട് ഞാൻ നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ രണ്ടെണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടും ഇതുപോലെ മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഗമ്മ് തേച്ചിട്ടാണ് നമ്മൾ രണ്ട് സൈഡിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അടുത്തായി മർമാടിൻ്റെ ബോഡി പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ലൈറ്റ് കളർ ക്ലേ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ആദ്യം നെക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം അതിൻ്റെ ഷോൾഡർ, അത് കഴിഞ്ഞ് നമ്മൾ ചെസ്റ്റ് ഭാഗം ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് രണ്ട് സൈഡ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വയറ് ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് താഴേക്ക് കുഴി പോലെ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു സ്ട്രെച്ചറിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അരയുടെ ഭാഗം ഇതുപോലെ തന്നെ കൈവച്ചിട്ട് തന്നെ ഷേപ്പാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പുറം ഭാഗം ഇതുപോലെ നടുക്ക് നമ്മുടെ ഭാര്യയിൽ വരണ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുഴിഞ്ഞിരിക്കില്ലേ, അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ട് എലിയുടെ സൈഡിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ബോഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മളിതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്ന റോൾ ചെയ്ത ലൈറ്റ് കളർ ക്ലേ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഇതുപോലെ ഒന്ന് അരക്കെട്ടിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാണ്ട് കംപ്ലീറ്റായി ഒട്ടിച്ച് കഴിഞ്ഞ് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമ്മൾ ഒന്നില്ലെങ്കിൽ നൈഫോ അല്ലെങ്കിൽ ഒരു ടൂൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു വരഞ്ഞ് കൊടുക്കാണ്ട് അടുത്തായിട്ട് ചെറിയൊരു പർപ്പിൾ കളർ സർക്കിൾ റെഡി ആക്കി എടുത്താണ്ട് അതിനെ ഈ ഒരു ഷേപ്പിലേക്ക് നമ്മളൊരു ഇത്തളിൻ്റെ ഷേപ്പിലേ അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് ആ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ട് ഇതിൻ്റെ ചെസ്റ്റ് സൈഡിലേക്ക് രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഒരു ബ്ലൗസ് എന്ന രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പുറകിൽ ഇതുപോലെ ഒരു മോഡൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഫേസാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഫേസ് ചെയ്തെടുക്കാൻ ഇതുപോലെ ഒന്ന് സർക്കിളിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നടുക്കൊരു പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ കുഴിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിഹ്നം കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി താഴത്തേക്ക് വെച്ച് കൊടുക്കാറുണ്ട്. ആദ്യം തന്നെ നമ്മൾ കണ്ണിൻ്റെ കുഴിയിലെ അപ്പോൾ അതിൻ്റെ താഴെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്ന പൗഡറും കുങ്കുമവും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടുത്തായിട്ട് നമ്മൾ കണ്ണ് വരച്ചെടുക്കാൻ വേണ്ടി വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ രണ്ട് സൈഡും ഈക്വലായിട്ട് വരച്ചു കൊടുക്കാറുണ്ട്. അടുത്തതായി ഇതുപോലെ തന്നെ നമ്മൾ കൃഷ്ണമണി ചെയ്തെടുക്കാറുണ്ട്. ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏരിയലിൻ്റെ കണ്ണ് നമുക്ക് നോക്കുമ്പോൾ കാണാം ബ്ലൂ കളറാണ്. അപ്പോൾ അതുപോലെ തന്നെ കൃഷ്ണമണി വരച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ പെയിൻറ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഐലാഷസ് വരച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണമണിയുടെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ടും കൂടി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഏകദേശം കണ്ണിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. അടുത്തതായി ന്യൂസ് ചെയ്യാൻ വേണ്ടി വളരെ തിന്നായിട്ട് ഉരുട്ടിയെടുത്തിരിക്കുന്ന ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി നമ്മൾ ന്യൂസാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എപ്പോഴും നമ്മൾ പൂക്കൾ ചെയ്യാറില്ലേ ആ ഒരു മെത്തേഡിലാണ് ചെവി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ഈക്വലായിട്ട്. അപ്പോൾ ഏരിയലിൻ്റെ ഹെയർ കണ്ടിട്ടില്ലേ, അപ്പോൾ റെഡ് കളർ ഹെയർ നമ്മൾ റെഡ് കളർ ക്ലേ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ആദ്യം ബാക്ക് സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നൈഫ് വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളും ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ താഴെയും അതുപോലെ തന്നെ മുകളിലെ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തിട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലുള്ള പാർട്ട് ഇങ്ങനെ ഓരോന്ന് ഒട്ടിച്ചൊട്ടിച്ച് നമ്മൾ ഈ ഒരു ഫൈനൽ ലുക്ക് വന്നത്.
അതുപോലെ തന്നെ എപ്പോഴും ചെയ്യാറുള്ള മെത്തേഡ് തന്നെയാണ് കൈകളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിരലുകളും ഒരു സൈഡിൽ നിന്ന് ഒരു കട്ട് ചെയ്തിട്ട് ഇതുപോലെ വിരലുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കൈകളും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കൈയിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റാക്കി കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അവസാനമായിട്ട് ഞാൻ ഇതുപോലെ തന്നെ സിൽവർ ഗ്ലിറ്റർ പെയിൻറ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്മജ് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്ന ഡിസ്നി പ്രിൻസസ് ആയ സ്നോ വൈറ്റിൻ്റെ വീഡിയോസ് അധികം ആരും കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.